Welcome to Preeti's Manna Kitchen. I am going to prepare an appam. I am going to prepare an appam. I will eat a little bone in the middle of 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 the middle Carrot is a tumbler, upper man. Pushy and another than Rotten and Shedding and another carrot to Southern Apathana, the carrot to Circle, the Matri with their solo, Marimina. Paint a measurement animal at the Ashamata, Nokuna. Panyanito, or the Ningla carrots there in the IQ. And a moon pattern. And a bit of Southerna, any number with two of the Bernal chain or Southern upper. Painting with the Alavin the Ashamilla, number Southern Mikyama chain or Gari Island, and a mensal around and such a guiding on Chia. Kurukku Kerkambola and a plumpy matter near the polo. Penyaning like Nathamola Garnishitunda, Kurukka Kanata, the border with Avike, Moon Tavi, Kurukana, numbered a candle. Urigida, Ike. A pizin the alva in the Varina, numbered a measuring up under the Southern measuring up on the Varina, the Ignutin Alpha, the Emelarika, and the Ignutian Badarika. This plastic is a glass. I can't make a glass. I will put it in the middle. Moon the cup of a cherry, very cup, well, in the Namagata, Archerita. Pamadi the Arikiki, the Kurkin, Edicron, the Embarno, other than the Arikim, and then a Tayo, Woody Namla, Archer, Penny to a chair, Arikam. We mix it with the ഇതിന്റെ അടപ്പ് ഗ്ലാസ് അടപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ തരി ഇങ്ങനെ വീണുകിടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് ചെയ്യുന്നത് കാരണം ഗ്ലാസ്സിൽ കാണാമല്ലോ വലിയ തരിയല്ല എന്നാൽ അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള തരി ഉണ്ട് തന്നെ പിന്നെ പിരിപിരിയാണ് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തരി കാണണം അതാണ് കുറുക്കിന്റെ ഒരു ഭാഗം അപ്പോൾ ഇനി നമുക്ക് അതിൽ നിന്ന് കുറുക്കെടുക്കാം
ഗ്യാസിന്റെ ഈ പാത്രത്തിന്റെ പിടി വിട്ടുപോയതാ. പക്ഷെ എനിക്കിത് കുറുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ മാത്രം വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതിന്റെ അളവ് ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരു മൂന്ന് കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു, അരി അരച്ചു. അതിന്റെ ഒരു ലൂസ് എന്ന് പറയുന്നത് ഇത് കണ്ട ഇതുപോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഒരു കപ്പ് സ്റ്റീലിന് ഒരു കപ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. അപ്പൊ അതിന്റെ അളവ് ഇത് ഒരു കപ്പ് നിങ്ങൾ കണ്ടല്ലോ. രണ്ട് കപ്പ് മൂന്ന്, ഈ കപ്പിന് മൂന്ന് കപ്പ് കുറുക്കിനുള്ള മാവ് ഇതിൽ കിട്ടും. അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. കൃത്യമായ അളവില് നമ്മൾ ഈ 1/3 കപ്പിന് 3 കപ്പ് നമ്മൾ കുറുക്കിന് മാവെടുത്തു. അതിലേക്ക് 250ന്റെ 1 ഇതുണ്ട്. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന മാവിലേക്ക് 500 ml വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു. ഇനി നമുക്ക് തീ കത്തിക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. തീ കത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം ഇതൊട്ടും അടുക്കി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതായത് തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇളക്കം കുറയ്ക്കുകയും ചെയ്യാം അടുക്കി പിടിക്കാതിന്. നിങ്ങൾ കുറച്ച് നേരം നല്ല, അതായത് ഇപ്പം നല്ല തീയിലാണ് ഇത് ചെയ്യുന്നത്. തീ കുറച്ചിട്ട് ചെയ്യരുത്, കുറേ സമയം എടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടിയിടുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇളക്കി ഇളക്കി വരുന്ന സമയത്ത് ഇത് ചൂടായി വരുമ്പോഴേക്ക് പതുക്കെ പതുക്കെ ഇത് കുറുകി തുടങ്ങും. അപ്പോൾ ആദ്യമേ ഇച്ചിരി ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈസിയാണ് ഇളക്കാൻ. കുറുകി വരുമ്പോൾ ഒട്ടും താമസിക്കാതെ കണ്ടിന്യൂസ് നല്ല സ്പീഡിൽ ഇളക്കിക്കൊണ്ടിരുന്ന് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൂട് കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ കരിയില്ലാത്ത പാത്രമോ വേണം കുറുക്കിന് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കൈക്ക് തോന്നും. അതായത് ഒരു മുറുക്കം നമുക്ക് പതുക്കെ ഫീൽ ചെയ്യും. ഉണ്ട്, അപ്പോൾ നന്നായിട്ട് കുറുകുന്നുണ്ട്. ഇനി പാത്രത്തിലൊക്കെ ഒന്ന് മുറുക്ക പിടിച്ചോണ്ട് വേണം ചെയ്യാൻ, അല്ലാണ്ട് ചെയ്യാൻ പാടില്ല. പാത്രത്തിൻ്റെ മാവ് നന്നായിട്ട് കുറുകി. ഇനി നമുക്ക് തീ കുറച്ചിടാം. കുറുകിയല്ലോ, അപ്പോൾ ഇനി തീ കുറച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്തായാലും നല്ല കുറുകിയ കുറുക്കാണ്. നല്ല ബലം കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് വേഗണം, വേഗാതെ പച്ചക്കരിക്കരുത്. ഇത് കണ്ടുകൊണ്ട് എൻ്റെ ദൈവമേ ഇത് ഒത്തിരി കുറുക്കായിപ്പോയല്ലോ എന്നൊന്നും വിചാരിച്ചേക്കില്ല. ഇതൊക്കെ 1 കിലോയുടെ കൃത്യം കണക്കാണ് കേട്ടോ. നല്ല കുറുകിയ വെന്ത കുറുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യുവാണേ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത് ഇളക്കണം. അപ്പോൾ ഞാൻ അരി ബാക്കി അരയ്ക്കാനായിട്ട് വെച്ചിരിക്കുവാണല്ലോ. ഇത് നന്നായിട്ട് പിന്നെ ഇളക്കുക. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്നതിനിടയ്ക്കും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കണം. എന്തിനാണെന്നറിയാം ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒത്തിരി ഉണങ്ങി അങ്ങനെ, അതായത് മുകൾ വശം മാത്രം അങ്ങനെ ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ കുറുക്ക് ഇവിടെ തയ്യാറായി. ഇനി ഇതിനെ ഇവിടെ വെച്ചിട്ട് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് അരയ്ക്കാൻ, ബാക്കി അരി നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കുറുക്കിനുള്ളത് നമ്മളെടുത്ത് കുറുക്കി വെച്ചു. അപ്പോൾ ആദ്യമേ അരയ്ക്കുന്നതിൽ നിന്ന് തന്നെ മാവെടുത്ത് കുറുക്കാൻ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ, നമ്മളിത് അരച്ച് കഴിയുമ്പോഴേക്ക് കുറുക്ക് ഏകദേശം തണുത്തിരിക്കും. അപ്പോൾ തന്നെ അരയ്ക്കുന്ന ആ ചെറിയ ചൂടിലും കുറുക്കിൻ്റെ ചെറിയ ചൂടും കൂടെ കൊണ്ട് നമുക്കിത് കുഴച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് മാവ് പൊളിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഇതിനുള്ള നമ്മുടെ കുറുക്കിനുള്ള മാവ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ജാറിനകത്ത് കുറച്ച് അരി കൊടുക്കും. അപ്പോൾ ബാക്കിയും കൂടെ നമ്മൾ 1 കപ്പ് അരിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇപ്പോൾ നമ്മൾ ഈ ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി അളവറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒഴിക്കുമ്പോൾ നമ്മൾ അരയ്ക്കുന്നതിന് 1 കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ കപ്പിന് വെള്ളം കൂടെ കൂട്ടത്തിൽ ഒഴിച്ചാൽ മതി.
പിന്നെ നമ്മൾ മാവ് അരച്ചു ഞാനിവിടെ ഈ വാഷ് ബേസിനകത്തോട്ട് ഞാൻ അരച്ചൊഴിക്കാനായിട്ടുള്ള പാത്രം അതായത് നമ്മൾ അപ്പം കലക്കി വെക്കാനായിട്ടുള്ള പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന മാവ് ഒഴിക്കുക കണ്ടല്ലോ അതിൻ്റെ അളവൊക്കെ കണ്ടല്ലോ അത് നല്ല ലൂസായിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി അടുത്തത് അതുപോലെ തന്നെ ഒന്ന് ഒരു തവണ നമ്മൾ അരച്ചു വെച്ചു അപ്പം ഇനി ബാക്കിയുള്ള അരിയും ഒരു കിലോ അല്ല ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാനേ ഉള്ളൂ ഇത് ബാക്കിയുള്ള അരി അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക വീണ്ടും അരച്ചെടുക്കാം നമ്മൾ അപ്പത്തിന് അതായത് പാലപ്പത്തിന് വെള്ളയപ്പത്തിനൊക്കെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ അരി മുഴുവൻ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജാറ് നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല ഇതല്ലേ നമ്മുടെ കുറുക്കിനെ ഇത് നമ്മുടെ കുറുക്ക് നന്നായിട്ട് കുറുകിയിരിക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇളക്കി കൊടുത്തായിരുന്നു പക്ഷേ ഇളക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ച് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ ചൂട് കുറയണം അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തൊടുമ്പോൾ ചെറിയ ചൂടുണ്ട് എന്നാൽ ഒരുപാട് ചൂടല്ല പക്ഷേ ചെറുതായിട്ട് ആവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഒന്നും പേടിക്കണ്ട തൊട്ട് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് നമുക്ക് അങ്ങനെ ചൂടില്ല ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമുള്ളൂ അപ്പോൾ നമ്മൾ ആ കുറുക്കിനെ നമുക്ക് ഇതിലേക്ക് ഇടാം എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് ഒഴിക്കുക നന്നായിട്ട് കുറുകിയ കുറുക്കിനെ ഇതിലേക്ക് ഇടുക ഒരു ശകലം പോലും കളയാതെ കുറുക്ക് മുഴുവൻ തന്നെ എടുക്കുക അപ്പം നമ്മളിവിടെ കുറുക്ക് ചേർത്തു നമ്മൾ അരി അരച്ചതിൻ്റെ കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചു ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നതെന്നറിയാം എനിക്കിവിടെ ഏറ്റവും എളുപ്പം ചേർക്കാനായിട്ട് മാഗിയുടെ മിൽക്ക് പൗഡറാണ് അപ്പോൾ ഇത് ആ മൂന്നിലൊന്ന് കപ്പിന് ആ ഒരു കപ്പ് മിൽക്ക് പൗഡർ നമ്മളിതിലേക്ക് ചേർക്കുന്നു പിന്നെ 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഒരു കിലോയ്ക്ക് സാധാരണയായിട്ട് ചേർക്കുക ഇത് ടീസ്പൂണാണേ 3 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തു ഇനി അതിലേക്ക് ഈസ്റ്റ് അപ്പോൾ ഇത് ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റാണ് ഇത് നമുക്ക് ഇവിടെ കിട്ടും പെട്ടെന്ന് നമ്മുടെ നാട്ടിലും കിട്ടും എനിക്കറിയാം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ് 1 ടീസ്പൂണാണ് 1 കിലോയ്ക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് നമ്മൾ ചേർത്തു ഇനി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് വെള്ളം എടുത്ത് കയ്യിൽ പിടിച്ചോളുക 250 ml വെള്ളം നമ്മൾ പിടിച്ച് അവിടെ എടുത്ത് വെച്ചേക്കുക ഇതിൻ്റെ ആർക്കാം ഏതാവസ്ഥയാണെന്ന് അറിയണ്ടേ ഇച്ചിരി പാടാണ് അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മളിങ്ങനെ കുറുക്ക് ഇങ്ങനെ കട്ടി കുറുക്കിട്ടിരിക്കുന്നുണ്ടല്ലോ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിലേക്ക് ഇതിൻ്റെ വെള്ളം ചെല്ലാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഈ കുറുക്കിലേക്ക് ഇതിപ്പോൾ ഇച്ചിരി കൂടുതലാണ് നിങ്ങൾക്ക് 2 ആഴ്ച അരച്ചെടുത്താലും മതി ഞാൻ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കുറുക്കും ഇതെല്ലാം കൂടെ നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല കട്ട അധികം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് അങ്ങനെ മിക്സിയിൽ അടിച്ചത് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് 1-ഓ 2-ഓ പ്രാവശ്യമായിട്ട് നിങ്ങൾ അരച്ചെടുത്തോ അതിന് കുഴപ്പമില്ല അപ്പം നമ്മളിപ്പോൾ ഒരു 250 ml വെള്ളം എടുത്തു വെച്ചല്ലോ അതിൻ്റെ പകുതി വെള്ളമാണ് നമ്മളിപ്പോൾ നിലവിൽ ഈ കുറുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ പാത്രം ഇവിടെ ഇരിപ്പുണ്ടല്ലോ ആ ബാക്കി വെള്ളം കൊണ്ട് ജാറൊന്ന് കഴുകിയെടുക്കുക ജാറയിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ശരി പോരാത്തതൊക്കെ നമ്മളൊന്ന് കഴുകി നന്നായിട്ട് എടുക്കുക ഇതിനകത്ത് തേങ്ങാപ്പാലും ഒക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും കളയില്ല എന്നിട്ട് അതങ്ങോട്ട് ചേർത്തെടുക്കുക
2 cups of carrots. We will add carrots. If you have an orange color, you can use an orange color. If you have a manual, you can use a manual. If you have a color, you can use a manual. If you have a color, you can use a manual. If you have a color, you can use a I have a fast action dried yeast in 2 to 3 hours. I have a heat system. I have a heating 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 system. I have I am going to go to the house. I will tell you about the pala. We have to do this. We will make a shasham.
ഒരു സ്പൂൺ പോലും തേങ്ങാപ്പൊടി ചേർക്കാറില്ല. കാരണം ഓവറായിട്ട് തേങ്ങാപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ പലപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ ചേർക്കാറില്ല. പക്ഷെ രുചിക്ക് ഒരല്പം കുറവുണ്ടാവും, മയത്തിനൊന്നും കുറവുണ്ടാവില്ല, പക്ഷെ രുചിക്ക് കുറവുണ്ടാവും. പൊങ്ങി വരുന്നതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഇനി നമുക്കിതൊന്ന് പുളിക്കാൻ വയ്ക്കാം, ബാക്കി അതിനിടയ്ക്ക്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴെല്ലാം ഇളക്കി കൊടുത്തോണ്ടേയിരിക്കും. അതിനുശേഷം നമുക്കിത് കാണാം. അപ്പോൾ ഇത് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ പുളിച്ചു, ഇത് ഇത്രയും പൊങ്ങിയിരിക്കുമായിരുന്നു. ഇപ്പോൾ കൃത്യം 2 മണിക്കൂറായതേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ നാട്ടിലൊക്കെയാണ് ഈ സമയത്ത് നന്നായിട്ട് പുളിച്ച് ഇങ്ങനെ പൊങ്ങി വന്നതിനെ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി താത്തു അതിനെ. ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിനി പിള്ളേർക്ക് 4 മണിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ ഒരു അപ്പം ചുട്ട് കാണിച്ച് എനിക്ക് വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അപ്പം ചുടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാൻ പോണ്. ഇത് 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത്. ഉപ്പ് ഒരു ലേശം കുറവ്, അപ്പോൾ 1/4 ടീസ്പൂണും കൂടെ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഞാനിപ്പോൾ ഇവിടെ പാലപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിലുണ്ടാക്കാം, വേറൊരെണ്ണം പരന്ന പാനിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേലേ നമുക്ക് ആദ്യമേ കാണാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുതിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ അധികം കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിന് ചൂട് ഒരു പാകത്തിനാക്കിയെടുത്ത് ചെയ്യണം. അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് നമ്മുടെ മാവ് ഇങ്ങനെ മൊത്തത്തിൽ കട്ടയായിട്ട് ഒഴുകി ഇങ്ങ് പോയി. നമ്മൾ പല പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ നോൺ സ്റ്റിക്കിൻ്റെ മിനുസ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് പാകത്തിനാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒഴിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു എൻ്റെ ഒരു സ്റ്റീൽ തവി, ആ തവിക്ക് ഒരു തവിയാണ്. ഞാൻ എപ്പോഴും കള്ളപ്പം ആണെങ്കിലും അപ്പം പാലപ്പം ആണെങ്കിലും അല്ലാതെ നമ്മുടെ വെള്ളയപ്പം ആണെങ്കിലും അതാണ് എൻ്റെ ഒരു ഒരപ്പത്തിനുള്ള മാവ് എന്ന് പറയുന്നത്. ആ ചെറിയ ഒരു തവിക്ക്, അതായത് 1/3 കപ്പിന് 1 കപ്പ് മാവ്, അതാണ് നമ്മുടെ ഒരു അപ്പത്തിൻ്റെ കണക്ക്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഒരു തവി മാവ് ഒഴിക്കാം. ഇശീ എന്നുള്ള ഒച്ച നമുക്ക് കേൾക്കണം. എന്നിട്ട് എടുത്ത് ചുറ്റിക്കുക. നമ്മുടെ അപ്പം കുക്കായിട്ടുണ്ട്, നല്ല മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരുപാട് നേരം അപ്പം ഇട്ട് കട്ടിയിലാക്കി കളയില്ല, കരിച്ച് കളയില്ല, നല്ല മയമുള്ള അപ്പമാണ്. ഇനി ഈ ചട്ടി മാറ്റിയിട്ട് ഞാനിവിടെ ഒരു സാധാരണ പാൻ എടുത്തു അടുപ്പിൽ വെച്ചു. പാൻ ചൂടായിട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിക്കാം. ഓരോ പ്രാവശ്യം നിങ്ങൾ എടുക്കുമ്പോൾ ഇളക്കിയെടുക്കുക. ഒരു തവി മാവ് ഒഴിച്ചു, ചെറുതായിട്ടൊന്ന് കരത്തി കൊടുക്കുക. മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ അപ്പം, 2-ാമത്തെ അപ്പവും കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിക്കുള്ളൊരു അപ്പമാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം മയമുള്ള നല്ല അപ്പമാണിത്. അപ്പോൾ ഇതിനകത്തൊരു അല്പം സ്റ്റൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറുകറിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിലിട്ട് കഴിഞ്ഞാൽ അന്നേരം അലുത്ത് പോകുന്ന രീതിയിലുള്ള അപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ഫാസ്റ്റ് ആക്ഷൻ ഡ്രൈഡ് ഈസ്റ്റ് ഉപയോഗിച്ചതുകൊണ്ട് കൃത്യം ഒരു 2-2.5 മണിക്കൂറായിട്ടേ ഉള്ളൂ ഞാനിതിപ്പം അരച്ച് വെച്ചിട്ട്. അതുപോലെ ഇത് നമ്മൾ പാലപ്പത്തിൻ്റെ രീതിയിലുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം വളരെ കൃത്യമാണ്. നിങ്ങളെ ആ കാണിച്ചിരിക്കുന്ന അതേ അളവിലുള്ള സാധനങ്ങൾ ചേർത്താണ് ഞാനിവിടെ ഇപ്പോൾ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ക്യാരറ്റ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ക്യാരറ്റ് ചേർക്കേണ്ട. നല്ല ഒന്നാന്തരം വെള്ളയപ്പോ അല്ലെങ്കിൽ പാലപ്പോ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചാണ് ചേർക്കുക. മുഴുവനോടെ അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കളയുകയല്ല, ഒതുക്കി ചേർക്കുക. എൻ്റെ വെള്ളയപ്പത്തിൻ്റെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളിപ്പം ഇനിയും നിങ്ങളാരും, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളോട്, ഇനി നിങ്ങളാരും നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ആയില്ല എന്ന് പറയാൻ ഒരു സാഹചര്യം ഇതേപടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല ഒന്നാന്തരം രുചിയുള്ള അപ്പം നിങ്ങൾക്കും കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രീതീസ് മന ടീച്ചർ.
വേണ്ട, നല്ല സൂപ്പർ പാലപ്പം. ഇതിപ്പോൾ ഞാൻ അപ്പം എടുത്തു ഇപ്പം തന്നെ കഴിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിൽ ഞാനിതോടെ വെച്ചിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ആദ്യമേ അപ്പം എടുക്കും, അപ്പം ഒരു പ്ലേറ്റിലേക്ക് ഇടും, അതിൻ്റെ പെട്ടെന്നുള്ള ചൂടുണ്ടല്ലോ അത് പോയി കഴിഞ്ഞേച്ച് വേഗം ഒന്നെങ്കിൽ കാസറോളിലേക്ക് ഇട്ട് വയ്ക്കും, ഇല്ലെങ്കിൽ അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടത് വയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വയ്യോളം അല്ലെ പിറ്റേ ദിവസം രാവിലെയൊക്കെ കഴിക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഇരിക്കത്തുള്ളേ. അതുപോലെ തന്നെ അപ്പം കഴിയാതെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതുണ്ടോ കരിഞ്ഞ് ഒരു ഇച്ചിരി കളർ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും. അപ്പോൾ ഇതിൻ്റെ ഈ യെല്ലോ കളറിൻ്റെ ഭംഗി അതേപടി നിൽക്കണം എന്നുണ്ടെങ്കിൽ കരിയാതെ എടുക്കുക.